ഒരു സംഖ്യയും അതിനോട് മറ്റൊരു സംഖ്യയും കൂട്ടിയത് തമ്മിൽ കൂട്ടുക ഒരു സംഖ്യയും അതിനോട് മറ്റൊരു സംഖ്യയും കൂട്ടിയത് തമ്മിൽ കൂട്ടുക അപ്പോൾ ഞാൻ ഒരു നമ്പർ എടുക്കുന്നു 10 എത്രയാണ് എടുക്കുന്നത് 10 ആണ് ഈ 10 നോടൊപ്പം ഞാൻ 5 കൂട്ടുന്നു 10 നോടൊപ്പം 5 കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു 15 കിട്ടുന്നു ദെൻ ഈ 15 ഉം 10 ഉം കൂടി കൂട്ടുമ്പോൾ 10 plus 15 എന്ത് കിട്ടോടെ 25 എന്ന് കിട്ടും എന്ത് കിട്ടും 25 എന്ന് കിട്ടും ഇനി മറ്റൊരു നമ്പർ എടുക്കുന്നു 6 ഈ 6 നോടൊപ്പം ഞാൻ 2 കൂട്ടുന്നു 6 plus 2 is equal to 8 ആണ് ദാറ്റ് മീൻസ് 6 plus 8 is equal to 14 ഇത്രയാണ് 14 ആണ് ഈ രണ്ടെണ്ണത്തിനെയും എന്ത് ചെയ്യുന്നു മറ്റൊരു രീതിയിൽ എഴുതുക എന്ന് പറയുന്നുണ്ട് അല്ലേ അത് വേറൊരു രീതിയിൽ എഴുതുക എങ്ങനെ എഴുതാം നോക്കിക്കേ 25 എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പറിന്റെ ഇരട്ടിയോട് കൂടി 5 കൂട്ടുന്നതല്ലേ 25 എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പറിന്റെ ഇരട്ടിയോട് കൂടി 5 കൂട്ടുന്നതാണ് ശരിയല്ലേ അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാടേ 10 into 2 plus 5 എന്ന് എഴുതാം ശരിയല്ലേ 10 into 20 ആണ് 20 plus 5 25 അതുപോലെ 14 എന്ന് പറയുന്നത് 6 ന്റെ ഇരട്ടിയോട് കൂടി 2 കൂട്ടുന്നതല്ലേ ദാറ്റ് ഈസ് എന്ന് എഴുതുന്നു 6 into 2 പ്ലസ് 2 6 ഇൻറ്റു 2 12 12 അധികം 2 14 അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ ഒരു റിലേഷൻ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു കോമൺ ലാംഗ്വേജിൽ സാധാരണ ഭാഷയിൽ എങ്ങനെ പറയാം ഇങ്ങനെ പറയുക ഒരു സംഖ്യയും അതിനോടൊപ്പം വേറൊരു സംഖ്യയും കൂട്ടിയത് തമ്മിൽ കൂട്ടുന്നതും എന്താണ് ഒരു സംഖ്യയും അതിനോട് മറ്റൊരു സംഖ്യയും കൂട്ടിയത് തമ്മിൽ കൂട്ടുന്നതും ആദ്യ സംഖ്യയുടെ രണ്ട് മടങ്ങിനോട് കൂടി എന്താണ് കൂട്ടിയ സംഖ്യ കൂട്ടുന്നത് എന്തായിരിക്കും തുല്യമായിരിക്കും ഒരു സംഖ്യയുടെ ഒരു സംഖ്യയോടൊപ്പം മറ്റൊരു സംഖ്യ കൂട്ടിയതും തമ്മിൽ കൂട്ടുമ്പോഴും അതുപോലെ ആദ്യ സംഖ്യയുടെ രണ്ട് മടങ്ങിനോടൊപ്പം നമ്മൾ ആ കൂട്ടിയ സംഖ്യ കൂടി ചേർത്ത് കൂട്ടുന്നത് എന്താണ് തുല്യമാണ് എന്ന് പറയാം ശരിയല്ലേ ദെൻ ഇതിന്റെ ഓൾജിബ്ര ഇതിന്റെ ബീജഗണിത രൂപം എങ്ങനെ എഴുതാം ഫസ്റ്റ് നമ്പർ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു അപ്പൊ എക്സിനോടൊപ്പം മറ്റൊരു സംഖ്യയാണ് കൂട്ടിയത് അതും എക്സ് തമ്മിൽ എന്തില്ല വലിയ റിലേഷൻ ഒന്നും തന്നെ ഇല്ല അതായത് പ്രത്യേകിച്ച് കോമൺ റിലേഷൻസ് ഒന്നും പൊതുവായ ബന്ധങ്ങളൊന്നും ഇല്ല സോ എക്സ് പ്ലസ് എക്സിനോടൊപ്പം വൈ കൂട്ടിയത് എന്തായിരിക്കും എക്സ് പ്ലസ് വൈ ആയിരിക്കും അല്ലെ അപ്പൊ രണ്ടാമത്തെ നമ്പർ എക്സ് പ്ലസ് വൈ ആണ് എക്സ് പ്ലസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക ഈ രണ്ട് എക്സ് എക്സ് എത്രയാണ് രണ്ട് എക്സ് ആണ് രണ്ട് എക്സ് പ്ലസ് വൈ ശരിയല്ലേ അതേ റിലേഷൻ അല്ലേ ഇവിടെയുള്ള എല്ലാത്തിലും കിട്ടിയേക്കുന്നത് ശരിയല്ലേ എക്സ് പ്ലസ് എക്സ് പ്ലസ് വൈ ഇപ്പൊ 6 പ്ലസ് എത്രയാണ് 6 പ്ലസ് 2 അത് 8 ആണ് അല്ലേ അതുപോലെ 10 പ്ലസ് 10 പ്ലസ് 5 എത്രയാണത് 15 ആണ് 10 ഉം 15 ഉം 25 അതുപോലെ 6 8 ഉം 14 അത് എന്തിനു തുല്യമാണ് ഫസ്റ്റ് നമ്പറിന്റെ ഡബിളിനോട് കൂടി കൂട്ടിയ സംഖ്യ കൂട്ടുന്നതിന് തുല്യമാണ് അപ്പൊ ഫസ്റ്റ് നമ്പർ ഡബിൾ 2x അതിനോടൊപ്പം നമ്മൾ കൂട്ടിയ സംഖ്യ ഏതാണ് വൈ ആണ് അല്ലേ അപ്പോൾ 2x പ്ലസ് വൈ എന്ന് കിട്ടുന്നു ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ പറഞ്ഞത് ദെൻ അടുത്ത ചോദ്യം ഇതേ പേജിലെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങ് അതേ സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും അതേ സംഖ്യയുടെ 2 മടങ്ങ് കുറയ്ക്കുക ഓക്കെ ആണല്ലോ അപ്പൊ നമ്പർ ഞാൻ എന്തെന്ന് എടുക്കുന്നു സംഖ്യ 6 എന്നെടുത്താൽ സംഖ്യ 6 ആയാൽ നമ്പർ ബി 6 ആയാൽ എന്ത് ചെയ്യും 6 രണ്ട് മടങ്ങ് അല്ല 5 മടങ്ങ് എത്രയാണ് 6 ഗുണം 5 ആണ് ശരിയല്ലേ എത്രയാണ് 6 ഗുണം 5 ആണ് 6 ഗുണം 5 പ്ലസ് സോറി മൈനസ് എന്താണ് 6 രണ്ട് മടങ്ങ് എത്രയാണ് 6 ഇൻറ്റു 2 അപ്പോൾ 6 ഇൻറ്റു 5 മൈനസ് 6 ഇൻറ്റു 2 ശരിയാണല്ലോ 6 ഇൻറ്റു 5 30 30 മൈനസ് 12 എത്രയാണ് 18 ആണ് എത്രയാണ് 18 ആണ് ഈ 18 6 എത്ര മടങ്ങാണടേ എത്ര മടങ്ങാണ് 3 മടങ്ങാണ് അല്ലേ എത്ര മടങ്ങാണ് 3 മടങ്ങാണ് അപ്പോൾ അത് എങ്ങനെ എഴുതാം 6 ഗുണം അതായത് 5 മടങ്ങിൽ നിന്നുമാണ് 2 മടങ്ങ് കുറയ്ക്കുന്നത് അപ്പോൾ 5 നിന്നോട് കുറയ്ക്കാമല്ലോ 6 ഗുണം 5 മൈനസ് 2 എന്ന് എഴുതാം 6 ഗുണം 5 മൈനസ് 2 6 ഗുണം 5 മൈനസ് 2 എന്ന് എഴുതാം ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ദെൻ ഇതേപോലെ മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേറൊരു സംഖ്യ 7 എടുത്ത് ചെയ്താലോ നമ്പർ 7 ആയാൽ ഇഫ് ദ നമ്പർ ഈസ് 7 നമ്പർ 7 ആയാൽ സംഖ്യ 7 ആയാൽ 7 5 മടങ്ങ് 7 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 5 എത്രയാണ് 35 ആണല്ലേ മൈനസ് 7 2 മടങ്ങ് 7 ഇൻറ്റു 2 അപ്പോൾ 35 മൈനസ് 14 എത്രയാണ് 21 ആണ് എത്രയാണ് 21 ആണ് 35 നിന്നും 14 കുറച്ചാൽ 21 എന്ന് കിട്ടും ഈ 21 എന്താണ് 7 3 മടങ്ങായിരിക്കും ശരിയല്ലേ 3 ഇൻറ്റു 7 ആണ്
21 7 into 5 minus 2 that means 7 into 3 is equal to 21 എന്ന് കിട്ടും ഓക്കേ ആണല്ലോ അപ്പോൾ ഇതിനെ സാധാരണ ഭാഷയിൽ എങ്ങനെ പറയാം ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും അതേ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചാൽ എന്ത് കിട്ടുന്നു ആ സംഖ്യയുടെ 3 മടങ്ങ് ലഭിക്കുന്നു ശരിയല്ലേ subtract 5 times of a number sorry 2 times of a number from 5 times of the same number the result is 3 times of the number ശരിയല്ലേ subtracting 2 times of a number from its 5 times of the result is 3 times of the number okay anallo seriyanallo engane parayam algebra il engane parayam appo sankhya endanu avade aa ore sankhya thane aayirikkum alle ore sankhyada 5 madangum ore sankhya adhe sankhyada 2 madangum aanu appo number x aayal number b x number x ennu eduthal endu kettam 5 into x alle x into 5 x into 5 എന്ന് വെച്ചാൽ 5x എന്നാണ് ശരിയല്ലേ ശരിയല്ലേ 5x minus 2 into x എത്രയാണ് 2x ആണ് 5x ൽ നിന്നും 2x കുറച്ചാൽ 5x ൽ നിന്നും 2x കുറച്ചാൽ എങ്ങനെ എഴുതാം 3x എന്ന് എഴുതാം എങ്ങനെ എഴുതാം 3x എന്ന് എഴുതാം ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ എങ്ങനെ എഴുതുക 5 into x minus 2 into x 5 into x minus 2 into x എന്ന് കിട്ടുവരയാ 5 minus 2 into x 5 minus 2 into x 5 minus 2 എത്രയാണ് 3 ആണല്ലേ that means 3x ഓക്കേ ആണല്ലോ ക്ലിയർ ആണല്ലോ പറഞ്ഞത് അപ്പോൾ 5x minus 2x is equal to 3x അല്ലെങ്കിൽ എങ്ങനെ എഴുതുക 5 into x minus 2 into x is equal to എത്രയാണ് 5 minus 2 into x that is 3x ക്ലിയർ അല്ലേ സംശയമില്ലല്ലോ പറഞ്ഞത് ദെൻ അടുത്ത ചോദ്യം ഇതേ ചോദ്യത്തെ അല്പം തിരിച്ചെഴുതുന്നു ഇതേ ചോദ്യത്തെ അല്പം തിരിച്ചെഴുതുന്നു എങ്ങനെ എഴുതാം ഇതേ ചോദ്യത്തെ തിരിച്ചെഴുതുമ്പോൾ ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് അതേ സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടിയാൽ ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് അതേ സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടിയാൽ അതാണ് അടുത്ത ചോദ്യം ശരിയല്ലേ ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് അതേ സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടിയാൽ എങ്ങനെ കിട്ടും ഒരു സംഖ്യയുടെ 2 മടങ്ങ് അപ്പോൾ സംഖ്യ എന്തെന്ന് എടുക്കുന്നു നമ്പർ ബി അപ്പോൾ സംഖ്യ संख्य नाल इंटे रु मड़े रे गुण नाल शे रे गुण नाले अधिक इंटे मूं मड़े मूंद गुण नाल मूंद गुण नाल अब रे गुण नाल अधिक मूंद गुण नाल रे गुण नाल एटा एट प्लस पन्द्रुद कंख्य രണ്ട് മടങ്ങിനോടൊപ്പം 3 മടങ്ങ് കൂട്ടിയാൽ ഇവിടെ രണ്ട് സ്ഥലത്തും ആ സംഖ്യ സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്യാം സംഖ്യ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം ശരിയല്ലേ സംഖ്യ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം ദാറ്റ് മീൻസ് 4 × 3 + 2 എന്ന് എഴുതാം ഇതേ കാര്യം നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ശരിയല്ലേ ദെൻ 4 + 4 × 3 + 2 ശരിയാണല്ലോ ദാറ്റ് ഈസ് 20 ദാറ്റ് മീൻസ് ഇത്രയാണ് 4 × 5 20 ആണ് അപ്പോൾ ഇത് നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ മതി 2-3 എക്സാമ്പിൾ വേണമെന്ന് ഇല്ല Then ഇതിന്റെ സാധാരണ ഭാഷയിലെ വാക്യം എങ്ങനെ പറയാം ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് കൂടി അതേ സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടിയാൽ ആ സംഖ്യയുടെ 5 മടങ്ങ് ലഭിക്കുന്നു ഒരു സംഖ്യയുടെ 2 മടങ്ങിനോട് കൂടി അതേ സംഖ്യയുടെ 3 മടങ്ങ് കൂട്ടിയാൽ സംഖ്യയുടെ 5 മടങ്ങ് ലഭിക്കുന്നു ശരിയല്ലേ എന്താണ് sum of 2 times of a number and 3 times of the same number is equal to 5 times of the number 5 times of that number okay alle clear alle then idinde algebra engane ezhudam sankhya nan y ennu edukkukayana number b y sankhya y ayal sankhya y ayal engane ezhudam 2 × y seriyalle 2 × y + 3 × y that is equal to engane ezhudunu y × 2 + 3 ശരിയല്ലേ അപ്പോൾ 2 × y 2y 2y + 3y is equal to 5y 2y + 3y is equal to 5y എന്ന് എഴുതാം ഓക്കേ അല്ലേ ക്ലിയർ അല്ലേ 2y + 3y is equal to 5y ഓക്കേ ആണല്ലോ സംശയമില്ലല്ലോ പറഞ്ഞല്ലേ അപ്പോൾ ഇത്രയുമാണ് ആ പേജിലെ കണക്കുകൾ അതിൽ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുക മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ ഇവിടെ ചെയ്തിട്ടുള്ളൂ ഒന്നിനു പിറകെ ഒന്നായി
അറിയാം അറിയാം അല്ലെ. മൂന്ന് സംഖ്യകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ആഡ് ചെയ്യണം നമുക്കറിയാം. ദെൻ മൂന്ന് സംഖ്യകൾ ഒന്നിന് പിറകെ ഒന്നായി കുറച്ചാലോ? അതായത് ഒരു ചോദ്യം ഇതാണ്, ഉണ്ണിയുടെ കയ്യിൽ 500 രൂപയുണ്ട്, ഉണ്ണിയുടെ കയ്യിൽ നിന്നും 150 രൂപ ശരത്ത് വാങ്ങി, 50 രൂപ അപ്പുവും വാങ്ങി, എന്നാൽ ബാക്കി എത്രയുണ്ട്? ഉണ്ണിയുടെ കയ്യിൽ ബാക്കി എത്ര രൂപയുണ്ട്? അപ്പൊ ഉണ്ണിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന തുക 500 രൂപയാണ്, ശരത്ത് വാങ്ങിയ എത്രയാണ്? 150 ആണ്. അപ്പൊ ബാക്കി എത്രയുണ്ടാവും? 500 - 150, 500 - 150, 500 - 150 സമം 350, ശരിയല്ലേ? എത്രയാണ്? 350 ആണ്. ദെൻ അപ്പു 50 രൂപ വാങ്ങിയാൽ ബാക്കിയുള്ള തുക എത്രയായിരിക്കും? ഈ 350 എന്നാണ് അപ്പു എന്ത് ചെയ്തത്? 50 രൂപ വാങ്ങിയത്. അപ്പൊ 350 - 50 സമം 300 ആയിരിക്കും, ശരിയല്ലേ? അതായത് ആദ്യം 150 കുറച്ചു, പിന്നീട് 50 കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് കുറച്ചാലോ? ഒന്നിന് പിറകെ ഒന്നായിട്ട് കുറച്ചാൽ, ഒന്നിന് പിറകെ ഒന്നായിട്ട് കുറച്ചാൽ എങ്ങനെ എഴുതാം? 500 - 150 - 150 500 - 150 - 50 അതായത് 500 നിന്ന് 150 കുറച്ചാൽ 350, 350 - 50 സമം 300. എത്രയാണ്? 300 ആണ്. അതായത് ആദ്യം 150 കുറഞ്ഞു, പിന്നീട് 50 കുറഞ്ഞു. അപ്പൊ മൊത്തം എത്ര രൂപ കുറഞ്ഞു? 500 നിന്നും 200 രൂപ കുറഞ്ഞു. എത്ര രൂപ കുറഞ്ഞു? 200 രൂപ കുറഞ്ഞു. അതായത് ഇതിന്റെ രണ്ടിന്റെയും കൂടി തുക, ഇതിന്റെ രണ്ടിന്റെയും കൂടി സമ്മ എന്ത് ചെയ്തു? ഇതിൽ നിന്നും കുറഞ്ഞു എന്നർത്ഥം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനോട് കൂട്ടിയിട്ട് എങ്ങനെ കുറച്ചാലോ? അതായത് 500 - 150 + 50 അതായത് 500 - 200 സമം എത്രയാണ്? 300 ആണ്. എത്രയാണ്? 300 ആണ്, ശരിയല്ലേ? അതായത് ഒരു സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്തു? രണ്ട് സംഖ്യകൾ എന്തായി? ഒന്നിന് പിറകെ ഒന്നായിട്ട് കുറച്ചു. നമ്മൾ എന്ത് ചെയ്തു? അതേ കണക്ക് തന്നെ എന്ത് ചെയ്തു? ആ കുറച്ച സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് ആദ്യ സംഖ്യയിൽ എന്ത് ചെയ്തു? വീണ്ടും കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ടിലും ആൻസർ എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് രണ്ടിലും ആൻസർ കിട്ടിയത്, ഉത്തരം കിട്ടിയത് എന്താണ്? ഒരേ ഉത്തരമാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എങ്ങനെ പറയാം? ഒരു സംഖ്യയിൽ നിന്നും രണ്ട് സംഖ്യകൾ ഒന്നിന് പിറകെ ഒന്നായി കുറയ്ക്കുന്നതും ആദ്യ സംഖ്യയോടൊപ്പം മറ്റു രണ്ട് സംഖ്യകൾ, അതിന് ആദ്യ സംഖ്യയിൽ നിന്നും മറ്റു രണ്ട് സംഖ്യകൾ കൂട്ടിയത് കുറയ്ക്കുന്നതും തുല്യമാണ്. ആദ്യ സംഖ്യയിൽ നിന്നും മറ്റു രണ്ട് സംഖ്യകളും കൂട്ടിയത് കുറയ്ക്കുന്നതും തുല്യമാണ്. അപ്പോ ഒരു സംഖ്യയിൽ നിന്നും രണ്ട് സംഖ്യകൾ ഒന്നിന് പിറകെ ഒന്നായി കുറയ്ക്കുന്നതും ആദ്യ സംഖ്യയിൽ നിന്നും മറ്റു രണ്ട് സംഖ്യകൾ കൂട്ടിയത് കുറയ്ക്കുന്നതും തുല്യമാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ. ദെൻ നമുക്ക് ബീജഗണിത രീതിയിൽ, ആൾജിബ്രായിക് മെത്തേഡിൽ എങ്ങനെ പറയാടേ? മൂന്ന് സംഖ്യകൾ ഞാൻ എന്ത് ചെയ്യുന്നു? മൂന്ന് സംഖ്യകളെ സൂചിപ്പിക്കാനായി x, y, z എന്നീ അക്ഷരങ്ങൾ എടുക്കുന്നു. സോ x - y - z സമം എങ്ങനെ എഴുതാം? x - y + z എന്ന് എഴുതാം, ശരിയല്ലേ? x - y + z എന്ന് എഴുതാം. അപ്പൊ x, y, z എന്നിവ ഏത് സംഖ്യയായാലും x - y - z = x - y + z ആയിരിക്കും. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, y എപ്പോഴും x നേക്കാൾ ചെറുതായിരിക്കണം. y is always less than x, or x is greater than y ആയിരിക്കണം. അതുപോലെ z എന്ന് പറയുന്നത് ഇത് രണ്ടും കുറയ്ക്കുന്നതിനേക്കാൾ ചെറുതായിരിക്കണം, ഇത് രണ്ടും കൂടി കുറച്ച് കിട്ടുന്നതിനേക്കാൾ ചെറുതായിരിക്കണം. അതായത് z x - y യെക്കാട്ടിലും ചെറുതായിരിക്കണം. ഓക്കെ ആണല്ലോ. അതായത് മൂന്ന് സംഖ്യകൾ ഒന്നിന് പിറകെ ഒന്ന് എന്ന രീതിയിൽ കുറയ്ക്കുന്നതും മറ്റു രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ട് ആദ്യ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നതും എന്താണ്? തുല്യമാണ്, ശരിയല്ലേ? അതായത് 3 numbers അല്ലെങ്കിൽ ഇഫ് വി സബ്ട്രാക്ട് 2 numbers ഫ്രം എ നമ്പർ വൺ ആഫ്റ്റർ അനദർ, അപ്പൊ സബ്ട്രാക്ടിങ് 2 numbers ഫ്രം എ നമ്പർ വൺ ആഫ്റ്റർ അനദർ ഈസ് ഈക്വൽ ടു, ഇങ്ങനെയാണ് subtracting the sum of these numbers from the first number, okay ആണല്ലോ. അപ്പൊ മൂന്ന് സംഖ്യകൾ കൂട്ടുന്ന കാര്യം പറഞ്ഞു, മൂന്ന് സംഖ്യകൾ കുറയ്ക്കുന്ന കാര്യം പറഞ്ഞു. ദെൻ മറ്റൊരു ചോദ്യം നോക്കുക, അപ്പുവിന്റെ സേവിങ്സ് ബോക്സിൽ, അപ്പുവിന്റെ പണപ്പെട്ടിയിൽ 30 രൂപ ഉണ്ടായിരുന്നു. എത്ര രൂപ ഉണ്ടായിരുന്നു? 30 രൂപ ഉണ്ടായിരുന്നു. അപ്പുവിന്റെ പണപ്പെട്ടിയിൽ 30 രൂപ ഉണ്ടായിരുന്നു വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്തു? അതിൽ നിന്നും 20 രൂപ പേന വാങ്ങാനായി എടുത്തു. ദെൻ പേന മേടിച്ചപ്പോ 10 രൂപയായുള്ളൂ. എത്ര രൂപയായുള്ളൂ?
പത്തല്ല പതിനഞ്ച് രൂപയെ ആയുള്ളൂ. എത്ര രൂപയായുള്ളൂ? പതിനഞ്ച് രൂപയെ ആയുള്ളൂ. ബാക്കി എത്ര കിട്ടും? അഞ്ചു രൂപ കിട്ടും. ശരിയല്ലേ? ആ അഞ്ചു രൂപ എന്ത് ചെയ്തു? അയാൾ തിരിച്ച് അയാളുടെ പണപ്പെട്ടിയിലേക്ക് നിക്ഷേപിച്ചു. അതായത് അപ്പു അപ്പുവിന്റെ സേവിങ്സ് ബോക്സിലെ പണപ്പെട്ടിയിൽ 30 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്നും 20 രൂപ അയാൾ പേന വാങ്ങാനായി എടുത്തു. പക്ഷെ പേനയ്ക്ക് 15 രൂപയെ ആയുള്ളൂ. പേനയ്ക്ക് 15 രൂപയെ ആയുള്ളൂ. ബാക്കി വന്ന 5 രൂപ എന്ത് ചെയ്തു? അയാൾ തിരികെ തന്റെ സേവിങ്സ് ബോക്സിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര രൂപ എവിടെയുണ്ട്? ആ സേവിങ്സ് ബോക്സിൽ ഉണ്ടെന്നാണ് ചോദ്യം. നോക്കിക്കൊള്ളുക, എത്ര രൂപ ഉണ്ടായിരുന്നു? 30 രൂപ ഉണ്ടായിരുന്നു. എത്ര രൂപ ഉണ്ടായിരുന്നു? 30 രൂപ ഉണ്ടായിരുന്നു. എത്ര രൂപ ഉണ്ടായിരുന്നേ? 30 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്നും 20 രൂപ പേന വാങ്ങാനായി എടുത്തു. അതിൽ നിന്നും 20 രൂപ പേന വാങ്ങാനായിട്ട് എടുത്തു. 30 രൂപ കുറയും. ശരിയാണല്ലോ. ദെൻ പേന വാങ്ങിയപ്പോ എത്ര രൂപ ബാക്കി കിട്ടി? 5 രൂപ ബാക്കി കിട്ടി. ആ 5 രൂപ എന്ത് ചെയ്തു? തിരികെ ആ പെട്ടിയിലേക്ക് ഇട്ടു. മീൻസ് അതിലുണ്ടായിരുന്നതിനോടൊപ്പം 5 കൂടി വീണ്ടും കൂടുന്നു. ശരിയല്ലേ? അതിലുണ്ടായിരുന്നതിനോടൊപ്പം വീണ്ടും 5 കൂടി കൂടുന്നു. അപ്പൊ 30 - 20 + 5, 30 - 20 + 5. ക്ലിയർ ആണല്ലോ. ദെൻ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 30 നിന്നും 20 കുറയ്ക്കുന്നു. 30 നിന്നും 20 കുറയ്ക്കുന്നു. 30 നിന്നും 20 കുറച്ചാൽ 10. എത്രയാണ്? 10 ആണ്. എത്ര രൂപയാണ്? 10 ആണ്. ദെൻ 5 കൂടി കൂട്ടുമ്പോൾ അത് എത്രയാവുന്നു? 15 ആകുന്നു. എത്രയാകുന്നു? 15 ആകുന്നു. അതായത് അയാൾ എത്ര രൂപയാണ് പേന വാങ്ങിയത്? 15 രൂപയ്ക്കാണ് പേന വാങ്ങിയത്. ഇപ്പൊ പെട്ടിയിൽ ബാക്കിയുള്ളത് എത്രയാണ്? 15 ആണ്. അപ്പൊ 30 രൂപ ഉണ്ടായിരുന്നു, 20 രൂപ എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? അതിൽ നിന്ന് 20 രൂപ കുറഞ്ഞു. ശരിയാണല്ലോ. ദെൻ പേന വാങ്ങിയ ശേഷം 5 രൂപ ബാക്കി കിട്ടിയത് തിരിച്ച് ആ ഇതിലേക്ക് ഇട്ടപ്പോ എന്ത് ചെയ്തു? അതിലുണ്ടായിരുന്നതിനേക്കാൾ 5 രൂപ കൂടി കൂടി. അതായത് ഒരു സംഖ്യയിൽ നിന്നും മറ്റൊരു സംഖ്യ കുറച്ചിട്ട് എന്ത് ചെയ്തു? വേറൊരു സംഖ്യ കൂട്ടി. ശരിയല്ലേ? ഒരു സംഖ്യയോട് മറ്റൊന്ന് കുറച്ചിട്ട് വേറൊരു സംഖ്യ എന്ത് ചെയ്തു? കൂട്ടി. ശരിയല്ലേ? ശരിയാണല്ലോ. അപ്പോ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? 20 - 5, 20 - 5 എത്രയാണ്? 15 ആണ്. അപ്പോ ബാക്കിയുള്ളത് 30 - എന്ന് എഴുതുന്നു ഞാൻ. 20 - 5 എന്ന് എഴുതുന്നു. 30 - 20 - 5, 30 - 20 - 5. പെട്ടിൽ ബാക്കി എത്രയുണ്ട്? എത്രയുണ്ട്? 30 - 20 - 5 എത്രയാണ്? 20 - 5 കുറച്ചാൽ 15. 30 - 15 15 ആയിരിക്കും. ശരിയല്ലേ? അതായത് ആദ്യം എന്ത് ചെയ്തു? രണ്ട് സംഖ്യകൾ കുറച്ചു, അതിനോടൊപ്പം വേറൊരു സംഖ്യ എന്ത് ചെയ്തു? കൂട്ടി. വേറൊരു സംഖ്യ കൂട്ടി. ഇത് എന്തിനു തുല്യമാണ്? മറ്റു രണ്ട് സംഖ്യകളുടെയും വ്യത്യാസത്തെ എന്തെന്ന് കുറയ്ക്കുന്നത്? ആദ്യത്തെ സംഖ്യ എന്ന് കുറയ്ക്കുന്നതിന് തുല്യമാണ്. ശരിയാണല്ലോ. അപ്പോ രണ്ട് സംഖ്യകളുടെ വ്യത്യാസത്തോടൊപ്പം ഒരു സംഖ്യ കൂട്ടുന്നതും രണ്ട് സംഖ്യകളുടെ വ്യത്യാസത്തോടൊപ്പം ഒരു സംഖ്യ കൂട്ടുന്നതും മറ്റു രണ്ട് സംഖ്യകളുടെയും വ്യത്യാസത്തെ ആദ്യ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നതും എന്താണ്? തുല്യമാണ്. ശരിയാണല്ലോ. ആദ്യ സംഖ്യ കുറയ്ക്കുന്നതും തുല്യമാണ്. ആഡിങ് എ നമ്പർ ടു ദി ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു സബ്ട്രാക്ടിങ് ദോസ് നമ്പേഴ്സ് സബ്ട്രാക്ടിങ് ദ ഡിഫറൻസ് ഓഫ് ദോസ് നമ്പേഴ്സ് ഫ്രോം ദ ഫസ്റ്റ് നമ്പർ. അതായത് ആഡിങ് എ നമ്പർ ടു ദി ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദ സബ്ട്രാക്ടിങ് ദ ഡിഫറൻസ് ഓഫ് ദീസ് ടു നമ്പേഴ്സ് ഫ്രം ദ ഫസ്റ്റ് നമ്പർ. അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ എന്താണ്? രണ്ട് സംഖ്യകൾ കുറച്ചിട്ട് വേറൊരു സംഖ്യ അതിനോടൊപ്പം കൂട്ടുന്നതും രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യയുടെ വ്യത്യാസത്തെ ഒന്നാമത്തെ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നതും തുല്യമാണ്. ഓക്കെ ആണല്ലോ. സംശയമില്ലല്ലോ. പറഞ്ഞാല് ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബീജഗണിത രൂപം എഴുതാം. ഇതിന്റെ എന്തെഴുതാം? ബീജഗണിത രൂപം എഴുതാം. എങ്ങനെ എഴുതാം? സംഖ്യകൾ എക്സ്, വൈ, ഇസഡ് എന്നിങ്ങനെ ഇരിക്കട്ടെ. സംഖ്യകൾ എന്താണ്? എക്സ്, വൈ, ഇസഡ് എന്നിങ്ങനെ തന്നെ ആയാൽ x - y + z ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ഇവിടെ? x - y - z. അതുപോലെ ഇവിടെ എന്തായിരിക്കണം? y എപ്പോഴും ഇസഡിനേക്കാൾ കൂടുതലായിരിക്കണം. ശരിയല്ല. അതല്ലേ എഴുതിയിരിക്കുന്ന x - y + z = x - y - z. ഓക്കെ ആണല്ലോ. സംശയമില്ലല്ലോ. പറഞ്ഞാല് ഓക്കെ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മള് മൂന്ന് സംഖ്യകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് കൂട്ടി
പിന്നീട് മൂന്ന് സംഖ്യകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് കുറച്ചു, പിന്നെ എന്ത് ചെയ്തു രണ്ട് സംഖ്യകൾ കുറച്ചതിനോടൊപ്പം മറ്റൊരു സംഖ്യ കൂട്ടി. അങ്ങനെ മൂന്ന് രീതി നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിൽ ഓരോന്നിലും ഓരോ ഇതുകൊണ്ട് ഓരോ ഓൾജിബ്രാക്ക് ഇക്വേഷന് ശേഷവും ഇതേ മോഡലിൽ ചെയ്തു നോക്കാനുള്ള ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതേ ഒരു ഈ ഒരു ഓൾജിബ്രാക്ക് ഫോം ഉപയോഗിച്ച് ചെയ്തു നോക്കുന്നുള്ള കുറച്ച് കണക്കുകൾ ഉണ്ടാവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഉണ്ടാകും. അതെല്ലാം തന്നെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക, കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ചോദ്യം, ഒരു നോട്ട്ബുക്കിനും പേനയ്ക്കും കൂടി, ഒരു നോട്ട്ബുക്കിനും പേനയ്ക്കും കൂടി 16 രൂപയായി, ഒരു നോട്ട്ബുക്കിനും പേനയ്ക്കും കൂടി 16 രൂപയായി, ഒരു നോട്ട്ബുക്കിനും പേനയ്ക്കും കൂടി എത്ര രൂപയായി 16 രൂപയായി. ഓക്കെ ആണല്ലോ. ദെൻ പേനയുടെ വില 6 രൂപയാണെങ്കിൽ, പേനയുടെ വില 6 രൂപയാണെങ്കിൽ നോട്ട്ബുക്കിന്റെ വില എത്രയായിരിക്കും? 16 - 6 = 10 ആയിരിക്കും. സംശയമില്ലല്ലോ, 16 - 6 = 10 ആയിരിക്കും, സംശയമൊന്നും ഇല്ല. ഓക്കെ, അപ്പോ ആ ഒരു പേനയുടെയും ബുക്കിന്റെയും വില എത്രയാണ്? 16 രൂപയാണെങ്കിൽ, അത് ഒരു പേനയുടെ വില 10 രൂപയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുക്കിന്റെ വില 10 രൂപയാണെങ്കിൽ പേനയുടെ വില എത്രയായിരിക്കും? 6 രൂപയായിരിക്കും. നമുക്ക് സംശയമൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനല്പം മാറ്റി പറയുന്നു. അതായത് ഒരു ബുക്കിന്റെയും ഒരു പേനയും കൂടെ പേനയുടെയും കൂടി വില 16 രൂപയാണ്. ഒരു ബുക്കിന്റെയും ഒരു പേനയുടെയും കൂടി വില 16 രൂപയാണ്. ഇനി ബുക്കിന്റെ വില പേനയുടെ വിലയേക്കാൾ 10 കൂടുതലാണ്. ബുക്കിന്റെ വില പേനയുടെ വിലയേക്കാൾ 10 കൂടുതലാണ്. ബുക്കിന്റെ വില പേനയുടെ വിലയേക്കാൾ 10 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബുക്കിന്റെയും പേനയുടെയും വില എത്ര? ബുക്കിന്റെയും പേനയുടെയും വില എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. ഇത് ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ഒരു വഴിയുണ്ട്, ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ഒരു വഴിയുണ്ട്. പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു രീതി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മറ്റൊരു രീതി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കാരണം ബീജഗണിത രൂപം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബുക്കിന്റെ വില എക്സ് എന്നെടുത്താൽ, അല്ലെങ്കിൽ ഒരു പേനയുടെ വില എക്സ് എന്നെടുത്താൽ ബുക്കിന്റെ വില എത്രയായിരിക്കും? എക്സ് പ്ലസ് പത്തായിരിക്കും. ശരിയല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം പഠിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വർഷം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ബുക്കിന്റെയും പേനയുടെയും വില 16. ഇനി ബുക്കിന്റെ വില പേനയുടെ വിലയേക്കാൾ 10 കൂടുതൽ, ബുക്കിന്റെ വില പേനയുടെ വിലയേക്കാൾ 10 കൂടുതൽ. ഇതിനെ വേറൊരു രീതിയിൽ ചിന്തിക്കാം. ബുക്കും പേനയും മാറ്റിയാൽ അത് ബുക്കിന്റെയും പേനയുടെയും വില രണ്ട് സംഖ്യകളായിരിക്കുമല്ലോ, രണ്ട് സംഖ്യകളായിരിക്കും, സംശയമൊന്നുമില്ല. അപ്പോ ബുക്കിന്റെയും പേനയുടെയും വില 16 രൂപ എന്ന് പറഞ്ഞാല് രണ്ടിന്റെയും കൂടി വിലയുടെ തുക എത്രയാണ്? 16 ആണ്. അതായത് രണ്ട് സംഖ്യകളുടെ തുക 16, രണ്ട് സംഖ്യകളുടെ തുക 16. സം ഓഫ് ടു നമ്പേഴ്സ് എത്രയാണ്? 16. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരു ചോദ്യം ഉണ്ടാക്കുകയാണ്. അപ്പോ രണ്ട് സംഖ്യകളുടെ തുക 16. ഇനി പറയുന്നു ബുക്കിന്റെ വില പേനയുടെ വിലയേക്കാൾ 10 രൂപ കൂടുതലാണ് എന്ന് പറഞ്ഞാല് ബുക്കിൽ നിന്നും പേനയുടെ വില കുറച്ചാൽ, ബുക്കിന്റെ വിലയിൽ നിന്നും പേനയുടെ വില കുറച്ചാൽ 10 കിട്ടും. ശരിയല്ലേ? ശരിയല്ലേ? ബുക്കിന്റെ വിലയേക്കാൾ, അല്ലെങ്കിൽ പേനയുടെ വിലയേക്കാൾ 10 രൂപ കൂടുതലാണ് ബുക്കിന്റെ വില. പേനയുടെ വിലയേക്കാൾ 10 രൂപ കൂടുതലാണ് ബുക്കിന്റെ വില. അതായത് ബുക്കിന്റെ വില എന്തായിരിക്കും, അല്ലെങ്കിൽ പേനയുടെ വില എന്തായിരിക്കും? ബുക്കിന്റെ വിലയേക്കാൾ 10 രൂപ കുറവായിരിക്കും. ബുക്കിന്റെ വിലയേക്കാൾ 10 രൂപ കുറവായിരിക്കും എന്തിന്റെ വില? പേനയുടെ വില. എന്തുകൊണ്ടാണ്? പേനയുടെ വിലയേക്കാൾ 10 രൂപ കൂടുതലാണ് ബുക്കിന്റെ വില. അതുകൊണ്ട് ബുക്കിന്റെ വിലയേക്കാൾ 10 രൂപ കുറവായിരിക്കും പേനയുടെ വില. തിരിച്ചു ചിന്തിച്ചാൽ മതി. ശരിയല്ലേ? അപ്പോ ബുക്കിന്റെയും പേനയുടെയും വില രണ്ട് സംഖ്യകളാക്കി എടുത്താൽ എന്ത് ചെയ്യും, ആ രണ്ട് സംഖ്യകളുടെ കുറച്ചാൽ എത്ര കിട്ടും? 10 കിട്ടും. അപ്പോ നമ്മൾ നേരത്തെ ആ പറഞ്ഞ ചോദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്ത് കണ്ടെത്തിയ മറ്റൊരു ചോദ്യം ഇതാണ്, രണ്ട് സംഖ്യകളുടെ തുക 16, രണ്ട് സംഖ്യകളുടെ തുക 16, അവയുടെ വ്യത്യാസം 10 ആയാൽ, രണ്ട് സംഖ്യകളുടെ തുക 16 വ്യത്യാസം 10 ആയാൽ, രണ്ട് സംഖ്യകളുടെ തുക 16 വ്യത്യാസം 10 ആയാൽ സംഖ്യകൾ ഏതെല്ലാം, സംഖ്യകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. സംഖ്യകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. രണ്ട് സംഖ്യകളുടെ തുക 16 വ്യത്യാസം 10. അപ്പോ ഇതിലെ ഒരു സംഖ്യ ചെറുതും ഒരു സംഖ്യ വലുതുമായിരിക്കും. ശരിയല്ലേ? ഒരു സംഖ്യ ചെറുതും ഒരു സംഖ്യ വലുതുമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ വലിയ സംഖ്യ കണ്ടെത്താൻ 16 നെ 10 കൊണ്ട് കൂട്ടുക. 16 + 10 അതിനെ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഹരിക്കുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 16 + 10 26 ആണ്, 26 / 2 എത്രയാണ്? 13 ആണ്. അപ്പോ എന്താണ് അതിലെ വലിയ സംഖ്യ എത്രയാണ്? 13 ആണ്. അതായത്
രണ്ട് സംഖ്യകളുടെ തുക 16 വ്യത്യാസം 10 ആയാൽ അതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് ആ തുകയും വ്യത്യാസവും കൂടി കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഹരിച്ചാൽ മതി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കേ ആണല്ലോ അപ്പോൾ 16 + 10 / 2 സമം എത്രയാണ് 13 ആണ് എത്രയാണ് 13 ആണ് ഇനി ചെറിയ സംഖ്യ കണ്ടുപിടിക്കാം അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു ആ തുകയും വ്യത്യാസവും കൂടി കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഹരിച്ചു ദെൻ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ തുകയും വ്യത്യാസവും കൂടി കുറച്ചിട്ട് രണ്ട് കൊണ്ട് ഹരിക്കുക 16 - 10 എത്രയാണ് 6 ആണ് അല്ലേ 6 / 2 സമം 3 6 / 2 സമം 3 അപ്പോൾ വലിയ സംഖ്യ 13 ചെറിയ സംഖ്യ 3 ഓക്കേ ആണല്ലോ അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുക 16 വ്യത്യാസം 10 ആയാൽ രണ്ട് സംഖ്യകളുടെ തുക 16 വ്യത്യാസം 10 ആയാൽ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക ആ തുകയും വ്യത്യാസവും കൂടി കൂട്ടുക സമ്മും ഡിഫറൻസും കൂടി ആഡ് ചെയ്യുക അതിനെ എന്ത് ചെയ്യുക രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ വലിയ സംഖ്യ കിട്ടും ചെറിയ സംഖ്യ കിട്ടാനോ തുകയിൽ നിന്ന് വ്യത്യാസം കുറയ്ക്കുക തുകയിൽ നിന്ന് വ്യത്യാസം സബ്ട്രാക്ട് ചെയ്യുക ദെൻ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ ആണല്ലോ പഴയ ബുക്കിന്റെയും പേനയുടെയും കണക്കിലേക്ക് തിരിച്ചു വരിക ബുക്കിന്റെയും പേനയുടെയും കൂടി വില 16 ബുക്കിന്റെയും പേനയുടെയും കൂടി വില 16 ദെൻ പേനയുടെ വില അല്ല ബുക്കിന്റെ വില പേനയുടെ വിലയേക്കാൾ 10 രൂപ കൂടുതൽ ബുക്കിന്റെ വില പേനയുടെ വിലയേക്കാൾ 10 രൂപ കൂടുതൽ ഓക്കെ ആണല്ലോ അപ്പൊ ബുക്കിന്റെ വില 13 എന്ന് കിട്ടുന്നു പേനയുടെ വില 3 എന്ന് കിട്ടുന്നു ഈ പറഞ്ഞ കണക്ക് ശരിയാണോന്ന് നോക്കാം 13 ഉം 3 ഉം കൂടി കൂട്ടിയാൽ 16 ശരിയാണല്ലോ ഈ ബുക്കിന്റെ വില പേനയുടെ വിലയേക്കാൾ 10 രൂപ കൂടുതലല്ലേ കാരണം 13 - 3 എത്രയാണ് 10 ആണ് അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യം ഇതാണ് രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നിരുന്നാൽ സംഖ്യ കണ്ടെത്താൻ രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നിരുന്നാൽ സംഖ്യ കണ്ടെത്താൻ എന്ത് ചെയ്യുക അതിലെ വലിയ സംഖ്യ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യുക തുകയും വ്യത്യാസവും കൂടി ആഡ് ചെയ്തിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക തുകയും വ്യത്യാസവും കൂടി കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഹരിക്കുക ഇനി ചെറിയ സംഖ്യ കണ്ടെത്താൻ തുകയിൽ നിന്നും വ്യത്യാസം കുറച്ചിട്ട് രണ്ട് കൊണ്ട് ഹരിക്കുക ഓക്കെ എന്താണ് സമ്മ് - ഡിഫറൻസ് ഡിവൈഡ് ബൈ 2 ആണ് എന്ത് അതിലെ ചെറിയ നമ്പർ ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ പറഞ്ഞ സംശയമില്ലല്ലോ ദെൻ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ആൾജിബ്രായിക് രീതിയിൽ ഒന്ന് എഴുതി നോക്കാം രണ്ട് സംഖ്യകളുടെ തുക 16 വ്യത്യാസം എത്രയാണ് വ്യത്യാസം 10 എന്നാണ് പറഞ്ഞത് അല്ലേ രണ്ട് സംഖ്യകളുടെ തുക 16 വ്യത്യാസം 10 എന്നാണ് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് സംഖ്യകളുടെ തുക x + y എന്നെടുക്കുന്നു എന്തെടുക്കുന്നു x + y എന്നെടുക്കുന്നു ദെൻ വ്യത്യാസം x - y എന്നെടുക്കുന്നു എന്തെടുക്കുന്നത് x - y എന്ന് എടുക്കുന്നു എന്തെടുക്കുന്നു x - y എന്നെടുക്കുന്നു ഓക്കെ ആണല്ലോ ഇപ്പൊ തുക x + y എന്നും വ്യത്യാസം x - y എന്നും എടുത്താൽ x + y പ്ലസ് x - y x + y പ്ലസ് x - y ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക അത് നമ്മൾ എന്ത് ചെയ്യും ഇതും കൂടെ ആഡ് ചെയ്യും ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്യും കൂട്ടുമ്പോ എന്ത് ചെയ്യും x + y പ്ലസ് x - y ആൻസർ എന്ത് കിട്ടും ഈ y യും എന്ത് ചെയ്യും കുറയും വൈയും x നോടൊപ്പം x കൂട്ടിയാൽ 2x ദെൻ y യോടൊപ്പം -y കൂട്ടിയാൽ അപ്പൊ നമ്മൾ നെഗറ്റീവ് നമ്പർ പഠിച്ചിട്ടില്ല എന്നാലും അറിയുക ഒരു സംഖ്യയുടെ നെഗറ്റീവ് സംഖ്യ ഒരു സംഖ്യയുടെ ന്യൂനസംഖ്യ എന്ത് ചെയ്താൽ അതിനോടൊപ്പം കൂട്ടുകയാണെങ്കിൽ ഒരു സംഖ്യയിൽ നിന്നും അതിന്റെ ഒരു സംഖ്യയോടൊപ്പം അതിന്റെ ന്യൂനസംഖ്യ കൂട്ടിയാൽ ഉത്തരം 0 ആയിരിക്കും വൈയുടെ നെഗറ്റീവ് ആണ് -y ന്യൂനസംഖ്യ എന്ന് പറഞ്ഞാല് 0 യേക്കാൾ ചെറുതായ സംഖ്യകളാണ് ഓക്കെ അപ്പൊ ഒരു സംഖ്യയോടൊപ്പം അതിന്റെ ന്യൂനസംഖ്യ കൂട്ടിയാൽ എന്തായിരിക്കും ഉത്തരം 0 ആയിരിക്കും അപ്പോൾ എന്തെന്ന് എഴുതുന്നു 2x എന്ന് കിട്ടുന്നു എന്തായിട്ടുന്നു 2x ഇതിന് x കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും 2x നെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും x കിട്ടും ഇനി ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക അപ്പൊ ചെറിയ സംഖ്യ ഇവിടെ y ആയിരിക്കും കാരണം വലിയ സംഖ്യ എന്നാണ് ചെറിയ സംഖ്യ കുറച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ചെറിയ സംഖ്യ y ആണ് x + y -x - y ഓക്കെ ആണല്ലോ x ൽ നിന്നും x കുറച്ചാൽ ഉത്തരം 0 ആയിരിക്കും എത്രയായിരിക്കും 0 ആയിരിക്കും ദെൻ വൈയോടൊപ്പം -y കുറച്ചാൽ ഒരു സംഖ്യയിൽ നിന്നും എന്ത് ചെയ്യുന്നു അതിന്റെ ന്യൂനസംഖ്യ കുറച്ചാൽ അപ്പൊ ഒരു സംഖ്യയോടൊപ്പം അതിന്റെ ന്യൂനസംഖ്യ കുറച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് സംഖ്യ തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി ഒരു സംഖ്യയോടൊപ്പം അതിന്റെ ന്യൂനസംഖ്യ കുറയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ടത് സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതുക ഒരു സംഖ്യയോടൊപ്പം അതിന്റെ ന്യൂനസംഖ്യ കുറയ്ക്കാൻ ചെയ്യേണ്ടത് സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതുക അതായത് y - -y വരും 2y എന്ന് വരും y യും ചേർന്നാൽ 2y ഓക്കെ ആണല്ലോ അപ്പോ y എത്രയായിരിക്കും 2y / 2
ശരിയല്ലേ ഇതിനെ വൈ എന്ന് വിളിക്കാൻ തയ്യ ഇതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കേ ആണല്ലോ അപ്പോൾ നമുക്ക് ഇതിനെ ചോദിക്കുന്ന ചോദ്യം അതായത് എങ്ങനെ എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും രണ്ട് സംഖ്യകളുടെ തുക ഇത്രയാണ് രണ്ട് സംഖ്യ അതേ സംഖ്യകളുടെ വ്യത്യാസം ഇത്രയാണ് അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം ഇങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം അങ്ങനെയാണ് ചോദിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ആ തുകയും വ്യത്യാസവും കൂടെ കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഹരിക്കണം അല്ലെങ്കിൽ രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും തുകയും തന്നിരുന്നാൽ അതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് തുകയുടെയും വ്യത്യാസത്തിന്റെയും കൂടി തുകയുടെ രണ്ട് മടങ്ങാണ് ഓക്കെ തുകയുടെയും വ്യത്യാസത്തിന്റെയും കൂടി തുകയുടെ രണ്ട് മടങ്ങാണ് ഓക്കെ ആണല്ലോ അതായത് തുകയും വ്യത്യാസവും കൂടെ കൂട്ടിയാൽ എന്ത് ചെയ്യും ആ അതിലെ വലിയ സംഖ്യയുടെ രണ്ട് മടങ്ങ് കിട്ടും വലിയ സംഖ്യയുടെ രണ്ട് മടങ്ങ് കിട്ടും തുകയും വ്യത്യാസവും കൂടെ കൂട്ടിയാൽ വലിയ സംഖ്യയുടെ രണ്ട് മടങ്ങ് കിട്ടും തുകയും വ്യത്യാസവും കൂട്ടിയാൽ വലിയ സംഖ്യയുടെ രണ്ട് മടങ്ങ് കിട്ടും അതുപോലെ തുകയിൽ നിന്നും വ്യത്യാസം കുറച്ചാൽ ചെറിയ സംഖ്യയുടെ രണ്ട് മടങ്ങ് കിട്ടും അപ്പൊ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങുണ്ടെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക ആ സംഖ്യയെ രണ്ട് കൊണ്ട് ഹരിക്കുക ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങുണ്ടെങ്കിൽ ആ സംഖ്യയുടെ പകുതി കണ്ടുപിടിക്കാൻ ആ സംഖ്യ കണ്ടുപിടിക്കാൻ രണ്ട് കൊണ്ട് ഹരിക്കുക തുകയാണല്ലോ വേറാണല്ലോ പറഞ്ഞത് അപ്പൊ രണ്ട് സംഖ്യയുടെ തുകയും വ്യത്യാസവും തന്നാൽ എങ്ങനെ സംഖ്യകൾ കണ്ടുപിടിക്കണം മനസ്സിലായല്ലോ നമ്മൾ എന്ത് ചെയ്യണം ആ തുകയും വ്യത്യാസവും കൂടെ കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഹരിച്ചാൽ വലിയ സംഖ്യ കിട്ടും തുകയിൽ നിന്നും വ്യത്യാസം കുറച്ചിട്ട് രണ്ട് കൊണ്ട് ഹരിച്ചാൽ ചെറിയ സംഖ്യ കിട്ടും ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ പറഞ്ഞത് അപ്പോ മറ്റൊരു ചോദ്യം ഇതാണ് മറ്റൊരു ചോദ്യം നിങ്ങളുടെ ഏഴാം ക്ലാസ്സിലെ എ ഡിവിഷനും ബി ഡിവിഷനും ഏഴ് എയും ഏഴ് ബിയും ഏഴ് എയും ഏഴ് ബിയും ഏഴ് എയിൽ 30 കുട്ടികളുണ്ട് ഏഴ് എ എത്ര കുട്ടികളുണ്ട് 30 കുട്ടികളുണ്ട് ഏഴ് ബിയിൽ 25 കുട്ടികളും ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ ഏഴ് എയിൽ 30 കുട്ടികളും ഏഴ് ബിയിൽ 25 കുട്ടികളും ഉള്ളത് അപ്പോ ഏഴാം ക്ലാസ്സിലെ ഏഴ് എയിലും ഏഴ് ബിയിലും ഏഴ് എയിൽ 30 കുട്ടികളും ഏഴ് ബിയിൽ 25 കുട്ടികളുമാണുള്ളത് അപ്പോ രണ്ട് ക്ലാസ്സിലെയും ഓരോ കുട്ടികൾക്കും രണ്ട് പേന വീതം കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ രണ്ട് ക്ലാസ്സിലെയും ഓരോ കുട്ടികൾക്കും ഓരോ കുട്ടിക്കല്ല ഓരോ കുട്ടികൾക്കും മീൻസ് എല്ലാവർക്കും എന്ത് ചെയ്തു രണ്ട് പേനാവിധം കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോ ഏഴ് ഏയില് 30 കുട്ടികളുണ്ട് ഏഴ് ബി 25 കുട്ടികളുണ്ട് രണ്ട് ക്ലാസ്സിലെയും കുട്ടികൾക്ക് എന്ത് ചെയ്തു ആ ഒരാൾക്ക് രണ്ട് പേനാവീതം എല്ലാവർക്കും കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ എത്ര പേന വാങ്ങേണ്ടി വരും നോക്കുക ഏഴ് ഏയിൽ എത്ര പേന വാങ്ങേണ്ടി വരും 30 × 2 വാങ്ങേണ്ടി വരും എത്ര പേന വാങ്ങേണ്ടി വരും 30 × 2 വാങ്ങേണ്ടി വരും ശരിയല്ലേ ആ എത്രയാണ് 60 അറുപതാണ് ഏഴ് ബിയിൽ 25 × 2 പേന വാങ്ങേണ്ടി വരും അപ്പൊ ഏഴ് ബിയില് 25 × 2 പേന വാങ്ങേണ്ടി വരും 25 × 2 50 അപ്പൊ ഏഴ് എയിൽ 30 × 2 60 പേനയും ഏഴ് ബിയിൽ 25 × 2 50 പേനയും വാങ്ങേണ്ടി വരും ഓക്കെ ആണല്ലോ അപ്പൊ രണ്ട് ക്ലാസ്സിനും കൂടി ആകെ എത്ര പേന വാങ്ങേണ്ടി വരും എന്നല്ലേ ചോദ്യം ശരിയല്ലേ രണ്ട് ക്ലാസ്സിനും കൂടി ആകെ എത്ര പേന വാങ്ങേണ്ടി വരും എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂടെ രണ്ട് ഓരോ ക്ലാസ്സിലെയും ആ വാങ്ങേണ്ട പേനകളുടെ എണ്ണം കൂട്ടും ശരിയല്ലേ ആഡ് ചെയ്യും 60 + 50 എത്രയാണ് 110 എത്രയാണ് 110 60 + 50 = 110 60 + 50 എത്രയാണ്ട് 110 ക്ലിയർ ആണല്ലോ 60 + 50 = 110 ഞാനിതിനെ ഈ 60 എന്ന് വെച്ചാൽ എന്തുവാ 30 × 2 50 എന്ന് വെച്ചാലോ 25 × 2 എന്ന് വെച്ചാൽ 60ഉം 50ഉം കൂടി കൂട്ടണം എന്ന് പറഞ്ഞാല് 30 × 2 25 × 2 കൂടി കൂട്ടണം എന്നല്ലേ ആഡ് ചെയ്യണം എന്നല്ലേ 60ഉം 50ഉം കൂടി കൂട്ടണം എന്ന് പറഞ്ഞാലേ അല്ലെങ്കിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാല് 30 × 2 25 × 2 കൂടി ആഡ് ചെയ്യണം എന്നാണ് അർത്ഥം ശരിയല്ലേ 30 × 2 25 × 2 കൂടി ആഡ് ചെയ്യണം എന്നാണ് അർത്ഥം ഓക്കെ ആണല്ലോ അപ്പോൾ 30 × 2 + 25 × 2 ഈ രണ്ട് കണക്കിലും പൊതുവായിട്ടുള്ള സംഖ്യ ഏതാണ് ഈ രണ്ട് കണക്കിലും പൊതുവായിട്ടുള്ള സംഖ്യ 2 ഈ രണ്ട് കണക്കിലും പൊതുവായിട്ടുള്ളത് 2 ശരിയല്ലേ എത്രയാണ് 2 രണ്ട് കണക്കിലും പൊതുവായിട്ടുള്ളത് 2 അങ്ങനെയാണെങ്കിൽ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം 2 × 30 + 25 എന്ന് എഴുതിക്കൂടെ 30 + 25 എഴുതി കൂടെ ശരിയല്ലേ അതായത് 2 × 30 കൂടി എത്ര കിട്ടും 30 × 25 55 അപ്പൊ 2 × 55 2 × 55 എത്രയാണ് 110 അതായത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ
ഒരുമിച്ച് കണ്ടെത്തി ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചതിന് പകരം നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഒരുമിച്ച് കണ്ടെത്തി ഓക്കെ ആണല്ലോ അപ്പോൾ 30 ഗുണം 2 എന്താണ് ആ 7 എ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ട പേനകളുടെ എണ്ണവും 7 ബി ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ട പേനകളുടെ എണ്ണം 25 × 2 ആണ് അപ്പോൾ ആകെ കണ്ടുപിടിക്കാൻ 30 × 2 = 25 × 2 ശരിയല്ലേ അതായത് 2 × 30 + 25 2 × 30 + 25 അപ്പോൾ 2 × 55 എത്രയാണ് 110 ആണ് 110 × 110 = 110 ആണ് ക്ലിയർ ആണല്ലോ 2 × 55 = 110 അതായത് എന്ത് ചെയ്യാനായിട്ട് ആ ഒരേ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുന്നു ആ ഒരേ സംഖ്യ കൊണ്ട് രണ്ട് എണ്ണങ്ങളെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടുന്നു ഒരേ സംഖ്യ കൊണ്ട് രണ്ട് എണ്ണങ്ങളെ അല്ലേ രണ്ട് നമ്പേഴ്സിനെ എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവ ഒരുമിച്ച് കൂട്ടുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ രണ്ട് നമ്പറും കൂടി കൂട്ടിയിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമ്മുടെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇവിടെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് 2 × 30 ഗുണിച്ചെഴുതുന്നു 25 ഗുണിച്ചെഴുതുന്നു രണ്ടും കൂടി കൂട്ടിയെഴുതുന്നു അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു 30 ഉം 25 ഉം കൂടെ കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഗുണിച്ചെഴുതി 2 കൊണ്ട് ഗുണിച്ചെഴുതി ഓക്കെ ആണല്ലോ ഇത് നമുക്ക് എന്ത് ചെയ്യാം ആൾജിബ്രായിക് രീതിയിൽ അല്ലെങ്കിൽ ബീജഗണിത രീതിയിൽ എഴുതിയാൽ ഇതിനെ ബീജഗണിത രീതിയിൽ എഴുതിയാൽ ഇവിടുത്തെ എണ്ണം എന്താണ് ചേഞ്ച് ചെയ്യുന്നു പക്ഷേ ഈ എത്ര എണ്ണം 2 എണ്ണം എന്നുള്ളത് എന്താണ് 2 ലും കോമൺ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 30 ന് പകരം എ എന്ന് എടുക്കുന്നു അല്ലെങ്കിൽ എക്സ് എന്ന് എടുക്കുന്നു എക്സ് എന്ന് എടുക്കുന്നു അതുപോലെ 25 ന് പകരം ഞാൻ എന്തെടുക്കുന്നു വൈ എന്ന് എടുക്കുന്നു 25 ന് പകരം വൈ എന്ന് എടുക്കുന്നു 30 ന് പകരം എക്സ് എന്നും 25 ന് പകരം വൈ എന്ന് എടുക്കുന്നു 2 ന് പകരം ഇസഡ് എന്ന് എടുക്കുന്നു 2 ന് പകരം എന്തെടുക്കുന്നു ഇസഡ് എന്ന് എടുക്കുന്നു അതായത് എക്സ് ഗുണം ഇസഡ് പ്ലസ് എത്രയാണ് വൈ ഗുണം ഇസഡ് എങ്ങനെ എഴുതാണ് എക്സ് ഗുണം ഇസഡ് എന്തെന്ന് എഴുതാം എക്സ് സെഡ് എന്ന് എഴുതാം എന്തെഴുതാം എക്സ് സെഡ് പ്ലസ് വൈ ഗുണം ഇസഡ് എങ്ങനെ എഴുതാം വൈ ഇസഡ് കാരണം ഇൻഡു വേണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ വൈ ഗുണം ഇസഡ് അപ്പൊ എക്സ് സെഡും വൈ ഇസഡും കൂട്ടുമ്പോ എത്ര വരും പറഞ്ഞു 2 ലും ഇസഡ് കോമൺ ആയതുകൊണ്ട് ഇസഡ് × y + x എന്ന് പറയുന്നു ഇസഡ് × y + x അപ്പൊ ഇതാണ് ഇതിന്റെ ബീജഗണിത രൂപം ഓക്കെ ആണല്ലോ ആൾജിബ്രായിക് ഫോർമുല എന്ന് പറയുന്നത് അതായത് ഒരു സംഖ്യ കൊണ്ട് ഒരു പൊതുവായ സംഖ്യ കൊണ്ട് 2 സംഖ്യകളെ ഗുണിച്ച് കൂട്ടുന്നത് എന്തിന് തുല്യമാണ് ആ 2 സംഖ്യകളും കൂടി കൂട്ടിയിട്ട് ആ പൊതുസംഖ്യ കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് ശരിയല്ലേ ഒരു കോമൺ നമ്പർ കൊണ്ട് 2 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിന് ഈക്വലാ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത് എന്തിന് ഈക്വലാണ് ആ 2 നമ്പറും കൂടി ആഡ് ചെയ്തിട്ട് ആ കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലാണ് ക്ലിയർ ആണല്ലോ സംശയം ഇല്ലല്ലോ പറഞ്ഞാല് ഓക്കെ ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അതിന്റെ കുറച്ച് എക്സസൈസുകളും അതിന്റെ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ എന്തുണ്ടാവും ഓരോ ചോദ്യത്തിനും അല്ലെങ്കിൽ ഓരോ ഫോർമുലയ്ക്കും തൊട്ട് താഴെയായിട്ട് ഉണ്ടാകും ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ പറഞ്ഞത്